Thank you.
അതിൻ്റെ ചേർത്തലയിലുള്ള സഭയിലെ അംഗങ്ങളായ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഭവനത്തിൽ ഈ ദുഃഖത്തിൽ പങ്കുചേരാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് നന്ദി ദൈവത്തിന് അർപ്പിക്കുകയാണ്. ലോകവ്യാപകമായി പടർന്നു പന്തലിച്ചിട്ടുള്ള ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് വെള്ളത്തറ ഭവനത്തിലെ പ്രിയ ജോസി ചാനൽ. അദ്ദേഹത്തിൻ്റെ കുടുംബവും വിദേശത്തുള്ളതും സ്വദേശത്തുള്ളതുമായ പല സഭകൾക്കും അവരുടെ ആത്മീയവും ഭൗതികവുമായ സഹകരണങ്ങൾ എല്ലാ കാലത്തും എടുത്തു പറയേണ്ടതും വിലമതിക്കുന്നതുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചേർത്തലയിൽ ഉള്ള അസംബ്ലി സുബോർഡ് സഭയ്ക്ക് പ്രിയ ജോസിച്ചാനും കുടുംബവും എല്ലാ കാലത്തും ഒരു അനുഗ്രഹമായിരുന്നു. അവരുടെ എല്ലാ നല്ല സേവനങ്ങളെയും ഓർത്ത് ഇന്ന് പകലിൽ നന്ദി പറയുകയാണ്. ഈ സഭയിൽ മുൻകാലത്ത് ശുശ്രൂഷിച്ചവരായ പല ദൈവദാസന്മാർ എന്നെ വിളിച്ച് ഈ ദുഃഖം ഈ പ്രിയ കുടുംബത്തോട് അറിയിക്കണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാം പേരിലുള്ള ദുഃഖത്തെ ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് തൊട്ടു മുമ്പ് ശുശ്രൂഷയിലായിരുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ അച്ചൻകുഞ്ഞു പാസ്റ്റർ തനിക്ക് അടിയന്തരമായി പോകേണ്ടത് മറ്റൊരു സ്ഥലത്ത് ഒരു സംസ്കാര ശുശ്രൂഷയിൽ പോകേണ്ടതുള്ളതുകൊണ്ട് മാത്രം ഇന്ന് വരാൻ കഴിയുന്നില്ല എന്നതും ദുഃഖം അറിയിക്കണമെന്നും അറിയിച്ചതിനാൽ ആ ആശ്വാസ വചനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ അറിയിക്കുന്നു. കുവൈറ്റിലുള്ള ഫസ്റ്റ് അസംബ്ലി സുഖോട് സഭയുടെ ഭാഗമായിട്ടാണ് പ്രിയ ജോസിച്ചാനും കുടുംബവും ദീർഘകാലങ്ങളായിട്ട് കർത്താവിനെ ആരാധിച്ചു വരുന്നത്. അപ്പോൾ തന്നെ ചേർത്തലയിലുള്ള സഭയോടും അവർക്ക് വളരെ ആത്മബന്ധമുണ്ട്, ഞങ്ങളുടെയും കൂടെ അംഗമാണ്. ഇന്ന് ഞങ്ങൾ സഭയെ പ്രതിനിധീകരിച്ച് ഇത്രയും പേർക്ക് ഒരുമിച്ച് കടന്നു വരുവാനും ഈ പ്രിയ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാനും കർത്താവ് നൽകിയ നല്ല അവസരത്തിനും ഇപ്രകാരം ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിനും കർത്താവിനെല്ലാ മഹത്വം അർപ്പിക്കുന്നതോടൊപ്പം പ്രിയ ജോസിച്ചാന് കുടുംബത്തിന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നന്ദിയെ പറഞ്ഞുകൊണ്ട് തിരുവചനത്തിൽ നിന്നൊരു ഭാഗം വായിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മരത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. ആയിലും സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവിരിപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം
ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെട്ട് വരുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഉച്ച കഴിഞ്ഞ സമയത്തിനായിട്ട് കർത്താവിന് മഹത്വം. കർത്താവെ, കഴിഞ്ഞ പുലർച്ചയില് കർത്താവെ ഈ വാത്സല്യ ഭവനത്തിലെ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞ് കർത്താവെ സ്തോത്രം. ആ ദുഃഖാർത്ഥരമായ സാഹചര്യത്തിൽ ഇന്ന് അനന്തര ശുശ്രൂഷകൾ നടക്കുന്ന ഈ സമയത്ത് ഞങ്ങൾക്കൊരുമിച്ച് സഭയായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് കർത്താവിന് മഹത്വം. പ്രത്യേകിച്ച് കർത്താവ് ഇവിടെ നടക്കുന്ന എല്ലാ അനന്തര കാര്യാദികളുടെ മേലും അങ്ങയുടെ നിയന്ത്രണവും അവിടുത്തെ നടത്തിപ്പും ഉണ്ടാകുന്നതിനായിട്ട് കർത്താവിന് ഞങ്ങൾ സ്തോത്രവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. കർത്താവെ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, ദേശനിവാസികൾ, അയൽപക്കക്കാർ എന്നിങ്ങനെ കർത്താവെ സ്തോത്രം, ജീവിതത്തിൽ പ്രിയപിതാവിനോട് ബന്ധപ്പെട്ട നാനാ തുറകളിൽ നിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വന്നു ചേരേണ്ടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരെയും അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങൾക്കൊരുമിച്ച് കർത്താവിനെ ഇങ്ങനെ ഉയർത്താൻ കർത്താവ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് കർത്താവിന് മഹത്വം. പ്രത്യേകിച്ച് പ്രിയപിതാവിന് ദൈവദാനം നൽകിയ തലമുറകളിൽ കർത്താവെ സ്തോത്രം. ഉണ്മയായി കർത്താവിനെ സേവിക്കുന്ന കർത്താവെ പ്രിയ ജോസിച്ചാനേയും കർത്താവെ പ്രിയാന്റിയെയും കുഞ്ഞുങ്ങൾക്കുമായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം. അസംബ്ലി ചുവട് പ്രസ്ഥാനത്തിന്, ഞങ്ങളുടെ സമൂഹത്തിന്, അല്ലെ ഞങ്ങളുടെ പ്രാദേശിക സഭയ്ക്ക്, ആ കുടുംബം, കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. കർത്താവെ സ്തോത്രം. ഇന്ന് ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് ഞങ്ങൾ അത് ഓർത്ത് കർത്താവിന് മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. തുടർന്നും കർത്താവ് പ്രിയ കുടുംബത്തെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിച്ച് നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറച്ച് ദൈവത്തിന്റെ കൃപയെ അവരോട് കൂടിയിരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം കർത്താവ് നിയന്ത്രിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. എല്ലാറ്റിലും അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ചേർത്തല അസംബ്ലി സുഗോട് സഭയുടെ പേരിലും ആ സഭയുടെ ശുശ്രൂഷകരായി മുൻകാലങ്ങളിൽ ശുശ്രൂഷിച്ചിരുന്ന കർത്താവിന്റെ ദാസന്മാരെ എല്ലാവരുടെ പേരിലും, പ്രത്യേകിച്ച് അസംബ്ലി സുഗോട്ടിലെ ഒരു ഓർഡേന്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാ സഭകളും, പ്രത്യേകിച്ച് പ്രിയ ജോസിച്ചാനും കുടുംബവും അംഗങ്ങളായിരിക്കുന്ന കുവൈറ്റ് ഫസ്റ്റ് ഏജ് അസംബ്ലി സുഗോട്ട് തുടങ്ങിയ എല്ലാ സഭകളുടെയും പേരിലും, എന്റെ വ്യക്തിപരമായ പേരിലും എല്ലാ ആശ്വാസവും കർത്താവിന്റെ നാമത്തിൽ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന് അനുശോചനം അറിയിച്ച, പ്രാർത്ഥിച്ച ചേർത്തല അസംബ്ലി സഭയിലെ ശുശ്രൂഷകനും അംഗങ്ങൾക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. കടന്നു വന്നിരിക്കുന്ന മറ്റ് പ്രിയമുള്ളവർക്ക് ആർക്കെങ്കിലും ഈ തരണത്തിൽ അനുശോചനം അറിയിക്കുവാനുണ്ടെങ്കിൽ അനുശോചനം അറിയിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കും. കൊയറ് ഇവിടെ തയ്യാറാണ്. കൊയറ് പാട്ടുപാടും. ഇടയ്ക്ക് ആർക്കെങ്കിലും ഇവിടെ അനുശോചനം വാക്കാൽ ഇവിടെ മൈക്കിലൂടെ അനൗൺസ് ചെയ്യണം, അറിയിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ അവസരമുണ്ടായിരിക്കും. ശുശ്രൂഷകൾ ആരംഭിച്ചതിന് ശേഷം പിന്നീട് നമ്മുടെ അച്ഛന്മാരായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതിനു മുമ്പ് ഉള്ള സമയം വേർതിരിക്കുന്നു. ഇപ്പോൾ കൊയറ് പാട്ടുകളെ പാടി ദൈവത്തെ ആരാധിക്കും. ഇതിനിടയ്ക്ക് പ്രാർത്ഥനകളൊക്കെയും നമുക്ക് ചൊല്ലാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
നിത്യപിതാവേന്റെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തനായ ഞങ്ങളുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും നിരത്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. യേശുയുടെ അതിദാരുണമാ പീഡാ സകന ോർത്തു പിതാവേയാൽ കരുണയുണ്ടാകണമേ അതിദാരുണമാ പീഡാ സകനങ്ങളെയോർത്തു യുടെ അതിദാരുണമാ പീഡാ സകനങ്ങളെയോർത്തു കൃപയാൽ കരുണയുണ്ടാകണമേ. യേശുയുടെ അതിദാരുണമാ പീഡാ സകനങ്ങളെയോർത്തു അതിദാരുണമാ പീഡാ സകനങ്ങളെയോർത്തു യേശുയുടെ അതിദാരുണമാ പീഡാ സകനങ്ങളെയോർത്തു അതിദാരുണമാ പീഡാ സകനങ്ങളെയോർത്തു യേശുയുടെ അതിദാരുണമാ പീഡാ സകനങ്ങളെയോർത്തു അതിദാരുണമാ പീഡാ സകനങ്ങളെയോർത്തു യേശുയുടെ
Oh no.
മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും അന്നത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നൃപനാം മിശിഹാനാഥ മൃദറിയാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാശിഗാനാഥ ഉദരെല്ലാരും പിന്നി വിളങ്ങും വദനമൊടുണരാ പരമരുളിക്കും. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാ ഇശികാനാഥ കൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളി. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ ബ്രദരെ മഹിമാവൊഴുകും മണവരയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാ ഇശികാനാഥ ഉദരെല്ലാരും പിന്നി വിളങ്ങും വദനമൊടുണരാ പരമരുളിക്കും. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനന്റെ പക്കൽ ആകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവെ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. ഉലിരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിൻ കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നിന്നേക്കും. ആമേൻ. സജീവവും ജീവിതായകവുമായ ശബ്ദത്താൽ ആസനെ അർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും അന്നത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയുടെ അർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായെ, അങ്ങയുടെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരായി കപടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപ അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
മരിച്ചവരെ നിന്റെ തിരുനാമത്തെ സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം കരുണയുള്ള കർത്താവെ കരയെന്നുറങ്ങി വിളിക്കുകയും സങ്കടപ്പെടുന്നില്ലെങ്കിൽ ആശ്രയിക്കുന്നു അടുത്ത വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ ഈ ദാസനെ ആശ്വസിപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിറുത്തണമേ നല്ലവരത്തു വലം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു രക്ഷയുമായിരും നൽകുന്നു ആകാശവും ഭൂമിയും നിന്നേതാകുന്നു ആകാശമേ ഭൂതലവും ആവകമല്ലോ കർത്താവേ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായ പുരാണത കീർത്തനങ്ങൾ പാടും മൃതരാന്തരരുടെ പാപങ്ങൾ വഹിക്കണമേ നിൻ കൃപയാലേ മാമോദി സാവഴിയെ സുതരാണവരും ഓർക്കണമേ അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരന്നിൽ ചേർക്കണമേ അവരിലാരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു ആകളനാഥം കേൾക്കുമ്പോൾ മൃദരിൽ ജീവനൊതിക്കുന്നു മൃതനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം ആദ്യം മുതൽ നീക്കുമാമേ തെളിവായെന്നുടെ നാഥാദി ഇരുമിഴിയെല്ലാം കാണുന്നു ഇരുപതിയാമൻ പാപങ്ങൾ നിരയായെന്നെ വിധിക്കല്ലേ പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം കർത്താവേ അങ്ങേ കരുണ ഞങ്ങൾ അനുഗമിക്കുകയും ദയാധിക്കും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിടും അനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിടും ഒഴിവരുന്നു വാനവഗാനം പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരും നിൻ പുലരി വരുന്നു അനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിടും പുരുമോഹനമാ പുലരിയിൽ നാഥ പൂങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേരാ വരമരുളേണം അനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരം നല്ലോ അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു മനുഷ്യരെ അർപ്പിക്കുന്നവനെ
അങ്ങയുടെ തിരുനാമന സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിക്കുന്നു, കർത്താവേ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം അങ്ങയെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. ഞാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവിടുത്തെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിരതു നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയുടെ അർപ്പിക്കണമേ. ജീവന്റെ മനത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ അവിടുത്തെ കൽപ്പനയനുസരിച്ച് മരണം വഴി ഞങ്ങൾ വേർപിരിഞ്ഞ ഈ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ അങ്ങ് മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്ത നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും സ്വീകരിക്കണമേ. അവിടെ അങ്ങേ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം അങ്ങേ പാടിപ്പുകഴ്ത്താൻ വേണ്ടി അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ ജലത്താൽ ഈ ആത്മാവിൻ്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും അറിഞ്ഞും അറിയാതെയും ഈ ദാസൻ ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ നിത്യപ്രകാശത്തിലേക്ക് അനേക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ലോകരാജ്യത്തിൽ ചെന്നാ നേരം കർത്താവിനോടു ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോ നൊന്തു നീറിയോ നിമ്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവിൽ ഇല്ലതില്ലുവി എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ യോഹന്നാൻ പതിനാലാം അധ്യായം പതിനാറ് മുതൽ വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടോ? ഇല്ലായിരുന്നു, നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുമെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആരികം നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നതിലേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലുള്ളില്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. നമ്മുടെ കർത്താവായ ശിഹായ്ക്ക് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും
നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധ ദ്രോഹയുമായ സർവീശ്വരായി നീക്കും. ആമീൻ. എവിടെയൊളിക്കും കർത്താവേ നീ, സന്നിധി വിട്ടങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും നോരേ. പാതാളത്തിലും അവിടും നല്ലു വാഴും നെവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമായി എന്നെ നീ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിവോ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായി, നരകണമാകി നശിക്കുന്നു നാഥ നിന്നുടെ മാംസനിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നമ്മുടെ യാചകത്തിന് സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്നു നിന്നുടെ രൂപവും പാപം ചെയ്തു നിനക്കെതിരായി കോപം കൊണ്ടു നശിപ്പിക്കല്ലേ. നിന്നുടെ മാംസനിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവടിയല്ലേ. മഹിമയിൽ നിന്നു രാജകുമാരി, ബലിപീഠത്തിൽ കൂടു ജനക്ക് പ്രാവുകണക്ക് തിരുസഭനെ കൂടുകതിർത്ത പ്രാക്കളയല്ല. കുരുതികഴിക്കൽ സർപ്പമണഞ്ഞ കർത്താവിനെ ദിവ്യനിടത്താൽ നേടിയ സഭയ കൈവടിയ. ജീവിതകാലത്ത് ഈ സഹോദരൻ ചെയ്തു പോയ സകല പാപങ്ങളും പൊറുത്തു നിത്യജീവൻ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴികടക്കും വർത്തകരെ പോ ിലങ്ങനെ നീങ്ങുന്നു, കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവരാനും തീക്കും.
ശുദ്ധമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. ിലച്ചു കഴിഞ്ഞു കർത്താവേ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു ഇനി ദിവസം നിങ്ങൾ കേൾക്കുമ്പോൾ സന്നിധി അണയ വരമരുളീണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ ദാസന്റെ വേർപാട് ദുഃഖിക്കുന്നവർക്കും വിശ്വാസവും പ്രത്യാശയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉപവാസത്താൽ ഖണ്ഡനിയാക്കും ിൽ നടന്നു ഉപവാസത്ത ദാനിയലെന്ന സിംഹഗണത്തിൽ വായികൾ പോട്ടി ഉപവാസത്ത പിശിഹാനാഥൻ നരകപിശാശി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. Thank you.
പറയുന്നവരുടെ ആശ്വാസമായ കർത്താവേ, ഈ സഹോദരന്റെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രങ്ങളെയും ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മംഗളമോ പുരുഷനുയർന്നു വരും ന്യായാധിപന നിശികാരാചുരുളിറങ്ങി വരും പോ പകരണമേനി ഞങ്ങൾക്കില്ല. അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോട് ജീവിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, ഈ സഹോദരന്റെ പാപങ്ങൾ ക്ഷമിച്ചോ, നിത്യാനന്ദനാക്കണമേ. സൽപ്രവർത്തനയിൽ വ്യാപൃതരായി വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നിത്യ സൗഭാഗ്യം പ്രാപിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. Thank you.
ദൈവം പ്രമാണങ്ങളെ സ്നേഹിക്കുന്നവരും കർത്താവിനെ ഭയപ്പെടുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. ദൈവപ്രമാണങ്ങളെ സ്നേഹിക്കുന്നവരും കർത്താവിനെ ഭയപ്പെടുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. അവരുടെ മക്കൾ ഭൂമിയിൽ ശക്തരായിത്തീരും. സത്യസന്ധര തലമുറ അനുഗ്രഹീതമാകും. ദൈവപ്രമാണങ്ങളെ സ്നേഹിക്കുന്നവരും കർത്താവിനെ ഭയപ്പെടുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. അവരുടെ ഭവനങ്ങൾ സമ്പൽ സമൃദ്ധമാകും. അവരുടെ നീതി എന്നും നിലനിൽക്കും. ദൈവപ്രമാണങ്ങളെ സ്നേഹിക്കുന്നവരും കർത്താവിനെ ഭയപ്പെടുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. പരമാർത്ഥതയുടെ അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കും. അപ്രകാരമുള്ളവർ ഉദാരമനസ്കരും നീതിനിഷ്ഠരുമാണ്. ദൈവപ്രമാണങ്ങളെ സ്നേഹിക്കുന്നവരും കർത്താവിനെ ഭയപ്പെടുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. നീതി പ്രവർത്തിക്കുന്നവർ ഒരിക്കലും വിളക്കം തട്ടുകയില്ല. അവരുടെ സ്മരണ എന്നും നിലനിൽക്കും. ദൈവപ്രമാണങ്ങളെ സ്നേഹിക്കുന്നവരും കർത്താവിനെ ഭയപ്പെടുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. ദുർവാർത്തകളെ അവർ ഭയപ്പെടുകയില്ല. അവരുടെ ഹൃദയം അനഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണോ. ദൈവപ്രമാണങ്ങളെ സ്നേഹിക്കുന്നവരും കർത്താവിനെ ഭയപ്പെടുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. അവരുടെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും. അവർ ഭയപ്പെടുകയില്ല. അവർ ശത്രുക്കളുടെ പരാജയം കാണും. ദൈവപ്രമാണങ്ങളെ സ്നേഹിക്കുന്നവരും കർത്താവിനെ ഭയപ്പെടുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. അവരുടെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവർ അഭിമാനത്തോടെ ശിരസുയർത്തി നിൽക്കും. ദൈവപ്രമാണങ്ങളെ സ്നേഹിക്കുന്നവരും കർത്താവിനെ ഭയപ്പെടുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Thank you.
എത്തിയപ്പോൾ ദാവീദും പുത്രൻ സോളമനെ വിളിച്ച് പ്രകാരം നിർദ്ദേശിച്ചു, മർത്തിന്റെ ഉപാധിയിൽ ഞാനും പോകുന്നു, ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക, നിന്റെ ദൈവമായ കർത്താവിന്റെ ശാസനങ്ങൾ നിറവേറ്റുക, മോശയുടെ നിയമത്തിലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക. നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും, നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി എന്റെ മുമ്പിൽ വിശുദ്ധനായി വർത്തിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ പോകുകയില്ല എന്നും കർത്താവിനോട് രചിത വാഗ്ദാനം നിറവേറ്റേണ്ടതിന് അവിടുത്തെ അനുസരിക്കുക. നമ്മുടെ കർത്താവായും ശിഹായ്ക്ക് സ്തുതി.
ക്ഷണം വരുമൊരു നാ ഓർക്കുകമത്യാനി കൂടെ പോരും നിങ് ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ വരുമൊരു നാ ഓർക്കുക മത്യാനി കൂടെ പോരും നീ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഉള്ളുക മത്യാനി എന്തിനു കരയും കുലമാനസന എന്തിനു നീറുന്നു ഇരമാലകള തിങ്ങി മാറി ഇളകും കടൽ പോലെ മരണം വരുമൊരു നാ ഓർക്കുക മത്യാനി കൂടെ പോരും നീ സർവം പൊറുക്കേണേ
നാഥാ കാരുണ്യമായി പാടി നോക്കൂ. നിൻവിളി കേട്ടങ്ങോ വന്നാ നിന്നെ ദാസനെ സന്നിധി കേൾക്കൂ. സന്നിധി ചേർക്കൂ.
സങ്കടമണ്ണി വാഴുക നഗ്നനായി വന്നു നേടിയതല്ല വിട്ടു നഗ്നനായി പോകുന്നു നഗ്നനായി വന്നു നേടിയതല്ല വിട്ടു നഗ്നനായി പോകുന്നു യോഹന്നാൻ 11 അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ
സംസ്കരിക്കപ്പെടുന്ന നാല് ദിവസമായെന്നോ യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. യഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം പരിസ്ഥാതിയും ദൂരത്തായിരുന്നു. അനേകം യുഗധർമ്മർത്തിയും മറിയത്തെയും അവരുടെ സഹോദര പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു അവരുന്നപ്പോൾ മർത്ത ചെന്നവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്നെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്തിരദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശുവും അവളോട് പറഞ്ഞു, ഞാനോട് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇതും നീ വിശ്വസിക്കുമ്പോ? അവൾ പറഞ്ഞു, കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായും ശിഹായിക്ക് സ്തുതി. Thank you.
അനുദപിക്കുന്ന ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളെ പാപമോചനത്തിനായി ഈ പനിരിനെ ആശ്വദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമമഹിമപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സോ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കാലയോടോ
ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കുകയും ഇഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മാത്രോ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിയത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, പരിചരിപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ദാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവ്, അങ്ങ് ഞങ്ങളെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിനെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിനെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ദ്രുപനാമിശിഹാകത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ പാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിൻ അരുളേണം. ദീർഘനുമാകുന്നു ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനം ദൈവത്തെ ആശ്രയമഖിലമടയ്ക്കുന്നു മർത്തിനു ശരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക തപചിപ്പൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും ജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിന്തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും വർത്തിനവർത്തിത പുണരുന്നു ക്ഷയമുള്ളോരും ക്ഷയനാകും മർത്തിദയേവം സകലേശൻ നിതരാം നോദനമാക്കും. ദ്രവനാമിശിഹാകത്താവേ, പാട്ടി പാടി നമിക്കുന്നേ വിശ്വാസത്തിവിദാതാവേ, നൽകണമേ പുനരുത്ഥാനം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെ അഖിലേശ. ആദ്യം മുതൽ നീക്കും അമ്മേ, മഹിമയടന്തിമവിധി നാളിൽ കർത്താവേദി അണയുമ്പോ കരുണയുടനെ നിർത്തണമേ നല്ലവരൊത്തു വലം പാകെ നൽകണമേ നീ ായുസി പരമോനതമ പരിവേഷം. എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ് ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം
എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖായുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പുമായി പുറത്തു വരും. ദൈവം കനിഞ്ഞു നൽകിയ 88 വർഷത്തെ അനുഗ്രഹപ്രദമായ ജീവിതത്തിന് ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ അപ്പച്ചനോടുള്ള സ്നേഹ ബഹുമാന ആദരവുകളോടെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുക. മരണം എപ്പോഴും വേർപാടിൻ്റെ വേദന നമുക്ക് സമ്മാനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്പച്ചൻ്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കൂടിയിട്ടുള്ള ഓരോരുത്തരുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും നേരുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. ഒരു മകനായി, ഭർത്താവായി, അപ്പനായി, മരുമകനായി, അപ്പാപ്പനായി, അയൽവക്കക്കാരനായി ഒക്കെയുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടാണ് ഈ അപ്പച്ചൻ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്നത്. ഏതാണ്ട് 19 വർഷം മുമ്പ് ഈ ഇടവകയിൽ വന്നപ്പോഴുള്ള പരിചയമാണ് ഈ അപ്പച്ചനുമായിട്ടുള്ളത്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് അമ്മച്ചി വേർപിരിഞ്ഞു പോയപ്പോഴും ഇവിടെ വരുവാൻ സാധിച്ചിരുന്നു പ്രാർത്ഥിക്കാനും. രണ്ടുപേരും കൂടിയുള്ള സ്നേഹത്തിൻ്റെ സൗഹാർദ്ദതയുടെ കുടുംബ ജീവിതത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കണ്ടറിയുവാനൊക്കെ പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അമ്മച്ചി വേർപെട്ട് പോയതിന് ശേഷം അപ്പച്ചൻ ചെറിയ തോതിലൊക്കെ രോഗിയായി ഈ അവസാന നാളുകളിൽ തീർത്തും രോഗിയായി തന്നെയാണ് തുടർന്നത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം അവസാന നാളുകളിലെ കഠിനമായ വേദനകളെ അത് സ്വർഗം നൽകിയ ഒരു വലിയ ബലത്തോടുകൂടെയാണ് നേരിട്ടത്. ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്ന് കാണുമ്പോൾ ആ വേദന കൊണ്ട് പൊളയുമ്പോഴും പരിശുദ്ധ അമ്മയുടെ നാമം പറഞ്ഞുകൊണ്ട് ആ വേദനയെ ഏറ്റെടുക്കുന്ന ഒരു നല്ല അപ്പച്ചനെ ഞാൻ കണ്ടു. തീർച്ചയായും നമ്മൾ ഓരോ
ശുശ്രൂഷയിലും വായിക്കുന്ന ഭാഗമുണ്ട്. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ നല്ല ഓട്ടമോടി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു. വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം കാത്തു സൂക്ഷിച്ച് അതിനെതിരെയുള്ള സകലതിനോടും യുദ്ധം ചെയ്ത് തന്നെ ഏൽപ്പിച്ച മക്കളെയെല്ലാം ആ വിശ്വാസത്തിൽ നിലനിർത്തി വളർത്തി വലുതാക്കാൻ അധ്വാനിക്കുന്ന ഒരപ്പച്ചൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. ജോബിൻ്റെ പുസ്തകത്തിൽ 21:5-26 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പൂർണ്ണ വാർദ്ധക്യത്തിൽ ഒരുവൻ ശവകുടീരത്തെ പോകുമെന്ന്, അതൊരനുഗ്രഹമായിട്ടാണ് ദൈവം പറയുക. തീർച്ചയായും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ, തനിക്ക് സ്നേഹിക്കാൻ ഒരു കുടുംബമുണ്ടാകുക, തനിക്ക് സ്നേഹിക്കാൻ മക്കളുണ്ടാകുക, അതിലപ്പുറം തന്നെ സ്നേഹത്തോടെ തൻ്റെ വാർദ്ധക്യത്തിൽ ശുശ്രൂഷിക്കാൻ ഈ മക്കൾ ചേർന്ന് നിൽക്കുക എന്നതാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ അപ്പച്ചൻ്റെ അവസാന നാളുകളിൽ ഈ മക്കളെല്ലാവരും ചുറ്റും നിന്ന് ഒരപ്പച്ചനോട് കാണിക്കാവുന്ന സ്നേഹത്തിൻ്റെ ബഹുമാനത്തിൻ്റെ എല്ലാ ആഴങ്ങളും കാണിച്ചുകൊണ്ട് ഈ അപ്പച്ചനോടൊപ്പം നിന്നു. അപ്പച്ചൻ അനുഭവിക്കുന്ന വേദനയിൽ സങ്കടപ്പെടേണ്ടി വന്നുവെങ്കിൽ കൂടിയും ഈ മക്കളുടെ സ്നേഹ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അപ്പച്ചൻ യാത്രയാകുക. മക്കൾക്ക് തീർച്ചയായിട്ടും ചാരിതാർത്ഥ്യമുണ്ട്. ഒരപ്പച്ചനോട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അപ്പച്ചന് കൊടുക്കാനുള്ള എല്ലാ ശുശ്രൂഷകളും കൊടുത്തിട്ട് തന്നെയാണ് അപ്പച്ചനെ നമ്മൾ യാത്രയാക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഓരോ മരണവും നമുക്ക് മുമ്പിൽ വച്ച് നീട്ടുന്ന ഒരു വെല്ലുവിളിയുണ്ട്. നമ്മളും ഒരു യാത്രയിലാണ്, സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ, ഓരോ ദിവസവും ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്ന യാത്രയിൽ. അതുകൊണ്ട് തന്നെ ഈ അപ്പച്ചൻ നമുക്ക് പറഞ്ഞു തരും, വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ച് മുൻപോട്ടുള്ള യാത്രയിൽ നിങ്ങളും ധൈര്യമുള്ളവരാകുക. ഈ അപ്പച്ചൻ്റെ ജീവിതത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും സ്വരമുയർത്തി സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. വളരെ സൗമ്യനായി ശാന്തനായി മാത്രം സംസാരിക്കുന്ന വ്യക്തി, ഒരിക്കലും ഒരു പരാതി പറയുന്നതായിട്ടും കേട്ടിട്ടില്ല, പരിഭവങ്ങളൊന്നും പ്രകടിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല. ഒരു ശാന്തനായ മനുഷ്യൻ. തീർച്ചയായും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ശാന്തതയ്ക്ക് മറുപടിയുണ്ട്, പ്രതിഫലമുണ്ട്. തീർച്ചയായും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സൗമ്യതയ്ക്ക് പ്രതിഫലമുണ്ട്. നമുക്ക് വേദനയുണ്ടെങ്കിലും പ്രത്യാശയോടുകൂടെ അതിലുപരി സ്വർഗം നൽകുന്ന ആത്മീയമായൊരു സന്തോഷത്തോടുകൂടെ ഈ അപ്പച്ചൻ നമുക്ക് യാത്രയാക്കാം. ദൈവം കാരുണ്യവാനാണ്. മാനുഷികമായ ബലഹീനതകളെ നീതിയുടെ അളവുകോൾ കൊണ്ടെന്നതിനേക്കാൾ തൻ്റെ കരുണയുടെ സ്നേഹം കൊണ്ട് പൂർത്തീകരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഈ അപ്പച്ചനെ സമർപ്പിക്കാം. എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി ഈ കുടുംബാംഗങ്ങൾക്ക് അനുശോചനവും പ്രാർത്ഥനയും നേരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ ഇനിയും കൂടുതൽ കൂട്ടിയോജിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ കുറവുകളെയും കർത്താവിൻ്റെ അനന്തമായ കാരുണ്യവും സ്നേഹവും പരിഹരിച്ച് അവിടുത്തെ പ്രകാശത്തിലേക്ക് ഈ ആത്മാവിനെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. അപ്പച്ചൻ്റെ 7-ാം ജന്മദിനത്തിൻ്റെ കർമ്മങ്ങൾ 30-ാം തീയതി വൈകിട്ട് അഥവാ ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് ഇടവക ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങളോടെ ആചരിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ ഇന്ന് കർത്താവെ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ കൽപ്പനയായി ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ
അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. വ്യാകുലതായി അങ്ങയുടെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രവിയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ അങ്ങയുടെ ഈ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ പാപമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവ് ഗർഭസ്ഥനായി പിതാവായ ദൈവത്തിന്റെ വൃത്ത പാത്രിക്കുന്നു. അവിടുന്ന് മരിക്കുവാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നു. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ധ്യാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം വരുമൊരു നാളോർക്കുക മത്യാനീ കൂടെ പോരും നിൻ ജീവിത ചൈതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരുനാളോർക്കുക മർത്യാദി കൂടെ പോരും നിൻ ജീവിത ചൈതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാറി. ചൊല്ലുക മത്യാനീ എന്തിനു കരയുന്നു വ്യാകുല മാനസനാ എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
എല്ലാവരും ദേവാലയത്തിലേക്ക് വണ്ടികളിലാണ് പോകുന്നത്. വണ്ടികളിൽ കയറാനുള്ളവർ ഇറങ്ങി വണ്ടികളിൽ കയറിക്കൊള്ളുക. പോകാനുള്ളവർ മൃതദേഹം ഏറ്റവും പിറകിലാണ് പോകേണ്ടത്. അതിനെല്ലാവരും സഹകരിക്കുക. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ
Thank you.
ചൂടിനാൽ കരിഞ്ഞിടുന്നതാ പുല്ലിനു സമമീ ജീവിതം അത് ദൈവത്തിൻ ദാനമല്ലോ അത് ദൈവത്തിൻ ദാനമല്ലോ എന്തു കൊണ്ടു വന്നു നീ വന്നപ്പോ എന്തു കൊണ്ടു പോകും നീ പോകുമ്പോ മണ്ണിൽ നിന്നു പിറന്നവൻ നീ മണ്ണിനോടു തന്നെ ചേരും എന്തു കൊണ്ടു വന്നു നീ വന്നപ്പോ എന്തു കൊണ്ടു പോകും നീ പോകുമ്പോ Thank you.
എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദങ്ങൾ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദങ്ങൾ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമി ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി വീടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് ഭവനെ സറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണെൻ്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു അല്ലലില്ല ഒരു ആധിയുമില്ലെൻ്റെ പുത്തൻ യെരൂശലേം വാസമേ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു നിത്യതയുണ്ടൊരു വാസവുമുണ്ട് മറക്കല്ലേ മനുജാ നീയുലകി കർത്താവുവാനിൽ വെളിപ്പേടുമാദിനം സ്വർഗേ വസിപ്പാനൊരുങ്ങിക്കൊള്ളുക നിത്യതയുണ്ടൊരു വാസവുമുണ്ട് മറക്കല്ലേ മനുജാ നീയുലകി കർത്താവ് വാനിൽ വെളിപ്പേടുമാദിനം സ്വർഗേ വസിപ്പാനൊരുങ്ങിക്കൊള്ളുക എത്തി ഞാനും
എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ Thank you.
Thank you.
Thank you.
സ്വന്തമായൊരു ദേശമുണ്ട്, സ്വ
സ്വന്തമായൊരു ഗേഹമുണ്ട്, സ്വന്തമായൊരു ദേശമുണ്ട്, സ്വന്തമായൊരു ഗേഹമുണ്ട്. കൈപ്പണിയല്ലാത്ത ഭവനം, നിത്യമായൊരു വാസസ്ഥലം, കൈപ്പണിയല്ലാത്ത ഭവനം, നിത്യമായൊരു വാസസ്ഥലം. ചേരും നാം വേഗത്തിൽ കർത്തൻ സവിധേ, പാർക്കും നാം എന്നാളും തന്നോടു കൂടെ. ചേരും നാം വേഗത്തിൽ കർത്തൻ സവിധേ, പാർക്കും നാം എന്നാളും തന്നോടു. എനിക്കായിട്ടൊരു ഭവനം സ്വർഗത്തിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്, എനിക്കായിട്ടൊരു ഭവനം സ്വർഗത്തിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്. നവയെരുശലേം പട്ടണം രമ്യഹർമ്യങ്ങളാൽ ശോഭനം, നവയെരുശലേം പട്ടണം രമ്യഹർമ്യങ്ങളാൽ ശോഭനം. ചേരും നാം വേഗത്തിൽ കർത്തൻ സവിധേ, പാർക്കും നാം എന്നാളും തന്നോട്. ചേരും നാം വേഗത്തിൽ കർത്തൻ സവിധേ, പാർക്കും നാം എന്നാളും തന്നോട്. അമർത്യമായതെല്ലാം മാറിപ്പോ, അമർത്യമായതു ധരിക്കും, മർത്യമായതെല്ലാം മാറിപ്പോ, അമർത്യമായതു ധരിക്കും. മരണം നീങ്ങി ജയാളിയ കർത്തനോടൊത്തു വിശ്രമിക്കും, മരണം നീങ്ങി ജയാളിയ കർത്തനോടൊത്തു വിശ്രമിക്കും. ചേരും നാം വേഗത്തിൽ കർത്തൻ സവിധേ,
ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ
പോകുന്നു മിഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി സ്നേഹം തന്നൂരൻ പ്രിയരെ ദേഹം വെടിയും നേരത്തിൽ മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ നന്ദി പറഞ്ഞു മടങ്ങട്ടെ നന്ദി പറഞ്ഞു മടങ്ങട്ടെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി സ്നേഹം തന്നൂരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ നന്ദി പറഞ്ഞു മടങ്ങട്ടെ